കൊച്ചിയിലെ പൊതുജനങ്ങളോടും ജോജു ജോർജിനോടും കാട്ടിയ തോന്നിയാസത്തിന് മാന്യമായ ഭാഷയിൽ ഒരു മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ തീരാമായിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോൺഗ്രസിനെ ഒന്നാകെ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട് എറണാകുളം ഡി സി സി പ്രസിഡൻ്റായ മുഹമ്മദ് ഷിയാസ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിന് സാധ്യതകൾ തേടുമ്പോഴും തൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഭാഷ കൊണ്ട് താനെന്തോ വലിയ കേമനാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള വ്യഗ്രത കൊണ്ട് ആ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കി അത് കോൺഗ്രസ്സിന് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ എങ്ങനെയാണ് മുഹമ്മദ് ഷിയാസ് കൊണ്ടുപോയത് എന്നുള്ളത് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അതുപോലും ഇല്ലാതാക്കപ്പെട്ടത് മുഹമ്മദ് ഷിയാസിൻ്റെ കടുംപിടിത്തം കൊണ്ടാണ് എന്ന് വ്യക്തമാണ് ഇപ്പോഴും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന മുഹമ്മദ് ഷിയാസ് അത്തരത്തിലുള്ള ധാർഷ്ട്യത്തിൻ്റെ വാക്കുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ജോജു ഇപ്പോഴും എന്തോ ഭയങ്കര മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുമാത്രവുമല്ല ഒത്തുതീർപ്പിന് ജോജുവിൻ്റെ ആളുകൾ ഇങ്ങോട്ട് വരികയായിരുന്നു എന്നിട്ട് ജോജു തന്നെ അങ്ങ് പിന്മാറുകയായിരുന്നു എന്ന നിലയിലാണ് മുഹമ്മദ് ഷിയാസ് ഇപ്പോഴും പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നത് അതിനൊക്കെയുള്ള ഒരു ഉഗ്രൻ മറുപടിയാണ് പഴയ കോൺഗ്രസുകാരനായ യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ സജീവ പ്രവർത്തകനായിരുന്ന നിർമ്മാതാവ് സജി നന്ദിയാട്ട് ഒരു ചാനൽ ചർച്ചയിൽ മുഹമ്മദ് ഷിയാസിന് നൽകിയത് ഷിയാസ് കൊടി മുമ്പ് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും ഒക്കെ കൊടി പിടിച്ച് കോൺഗ്രസ്സിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചിട്ടുള്ള ആളായതുകൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇങ്ങനെ താങ്കൾ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട് സഹിക്കവയ്യാൻ ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്ന് സജി നന്ദിയേട്ട് പറയുകയാണ് ബി ഉണ്ണികൃഷ്ണൻ്റെ മേലിലും സി പി എമ്മിൻ്റെ മേലിലും കൊണ്ടിട്ട് ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വന്ന ജോജുവിനെ ഇല്ലാതാക്കിയത് അവരൊക്കെയാണ് എന്ന് അതിൻ്റെ ഭാരം മുഴുവൻ അങ്ങോട്ട് കെട്ടിവെക്കാനുള്ള ശ്രമം മുഹമ്മദ് ഷിയാസ് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളിൽ ചിലരും എറണാകുളത്തുള്ള ചില പ്രമുഖ നേതാക്കളും സിനിമാ രംഗത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും അതായത് സിനിമാ രംഗത്തുള്ള കോൺഗ്രസ് അനുഭാവികളായ ചിലരും ചേർന്നാണ് ഈ ഒത്തുതീർപ്പ് ശ്രമത്തിന് ജോജു ജോർജിനെ സമീപിച്ചത് എന്ന വെളിപ്പെടുത്തലാണ് സജി നന്ദിയാട്ട് നടത്തുന്നത് ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലാണത് ഇപ്പോൾ ഒത്തുതീർപ്പ് ഉണ്ടാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഒത്തുതീർപ്പ് ഉണ്ടാകണം ഇത്തരമൊരു വിഷയത്തിൻ്റെ പേരിൽ സിനിമ സെറ്റുകൾ ആക്രമിക്കാൻ പോകുന്നു എന്നിട്ട് അവിടെ നിന്ന് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അടികിട്ടുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ അവരെ അടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അത് അവരുടെ തന്നെ ഒരു ആഭ്യന്തര പ്രശ്നമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി അത്തരം നീക്കങ്ങൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകാൻ പാടില്ല ഒത്തുതീർപ്പുണ്ടാകണം അത് കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ആ ഒത്തുതീർപ്പിന് ജോജു ജോർജ് മുൻകൈയ്യെടുത്തു എന്നൊക്കെ ആരെയൊക്കെയോ മൂടി വെച്ചുകൊണ്ട് പറയാൻ ഷിയാസ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതങ്ങനെയല്ല എന്നും കോൺഗ്രസിൻ്റെ നേതാക്കളിൽ ചിലരും സിനിമാ രംഗത്തുള്ള കോൺഗ്രസ് അനുഭാവികളുമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നും സജി നന്ദിയട്ട് വിളിച്ചു പറയുകയാണ് എന്തുകൊണ്ട് സജി നന്ദിയാട്ടിന് ആ പേര് പറയാൻ സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് ഷിയാസ് കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ടല്ലോ അവർ അങ്ങനെ ആ നീക്കങ്ങൾ നടത്തിയെന്ന് മുഹമ്മദ് ഷിയാസ് പറയുമെങ്കിൽ ഞാനും പറയാം കോൺഗ്രസ്സുകാർ ആരൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ മുഹമ്മദ് ഷിയാസ് ഇപ്പോഴും ആരാണ് എന്താണ് പറഞ്ഞതെന്നില്ല എന്നോട് കുറേ ആളുകൾ പറഞ്ഞു ജോർജ് ജോർജിൻ്റെ ആളുകൾ ഒത്തുതീർപ്പിന് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ബബ്ബ പാടിക്കുന്നത് ബി ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് ഒത്തുതീർപ്പിന് ശ്രമിച്ചത് എന്ന് പറയാമോ മുഹമ്മദ് ഷിയാസിനെന്ന് ചോദിക്കുമ്പോൾ ബബ്ബ പാടിക്കുന്നു ഉത്തരവില്ല കെട്ട അവസ്ഥയിൽ മറുപടി പോലും ഇല്ലാതെ ദുർബലനായി പോകുന്നു അപ്പോൾ ഗൗരവമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകുന്നില്ല വെറുതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് അവരാണിത് ചെയ്തത് ഇവരാണിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവിടെയാണ് സജി നന്ദിയാട്ട് നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിൻ്റെ തന്നെ അനുഭാവമുള്ള കുറെ സിനിമാ പ്രവർത്തകരും ഒക്കെ ഇടപെട്ടിട്ട് ജോജു ജോർജ് മുന്നോട്ട് വെച്ച മാന്യമായ ഒരു മാപ്പ് പറച്ചിലെന്ന ആവശ്യം അത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസിന് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കേണ്ടി വരുന്നത്